नीलांबरी डिजाइन स्वागत ट्यूटोरियल पद पार्टाणी अब एल पढ़िप्च स्टिचस ट्रई चेद विचार अब डिसेन विचार अब इन का फ्लै स्टिच अब या लाइन वरचिटेंगे अब इन या स्टार्ट इवे नोब नूल नमुक चलवा अदमात्र नमुक स्टिचान बुद्धिमुट अवड़ा स्टिच अब चानल आदमी इष्टा सब्सक्राइब लाइक शेयर इवे इंगे कुत्ती इवे ताता इन सेंटर इंगे अब इन रु लाइन वरच्छे बुद्धिमुटा मूं लाइन इंगे वरच्छे सेंटर सेंटर लाइन कुाल मेक वो निको इंगे पढ़ी डिजाइन अल व्यसम वरुद स्टेम वे रील अब डिजन का डिजन अच्छा एक्सापि का मेटीरियल नमडिया मैं तर लाइन पूर्ति वेम डिजन पड़ी अब नमुक कुछ कई वह ट्यूटोरियल डीटेल व्यक्त मनसण ट्यूटोरियल पार्ट वण डिजन का लिंक डिस्क्रिप्शन को कूड़ी व्यक्त मनस डिजन वरिके कुछ डिजन वीडियो पर चेरियर डिजन वरच इवे लीफ वरच स्टेम वरचते स्टिच पढ़ पर डिजन व्यतम अदिका अब इवे स्टेम अब इवे लीफि अड़ील इन कुति अवे लीफि आ स्टेमें अवड़े ताती
ഇവിടെ കുത്തി എന്നിട്ട് ഇവിടെ എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തതിന്റെ ഇവിടെ എടുക്കണം അപ്പോൾ ഇങ്ങനെ വരും അടുത്ത നമ്മൾ ഇവിടെ താഴ്ത്താതെ അടുത്തതിന്റെ ലീഫ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അവിടെ ഇങ്ങനെ താഴ്ത്തണം അടുത്ത ഇവിടെ ഇങ്ങനെയാണ് തച്ച് പോകേണ്ടത് ഇങ്ങനെ തയ്ക്കുക ഇവിടെ ഫ്ലവർ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ലീഫ് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പൊ ഈ സ്റ്റിച്ച് നമുക്ക് സ്റ്റെമ്മൊക്കെ ചെയ്യാനായിട്ട് എളുപ്പം ചെയ്തെടുക്കാനും പറ്റും ആ നൂലും കുറച്ച് മതിയാവും നമ്മൾ സ്റ്റെം സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നൂല് കൂടുതലായിട്ട് വേണ്ടി വരും അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ലീഫാണ് കാണിക്കാൻ പോകുന്നത് ലീഫിന്റെ മുകൾ വശത്ത് നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക എന്നിട്ട് ഇവിടെ താഴ്ത്തി അതിൽ കൂടി ചേർന്ന് തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന ഔട്ട്ലൈനിന്റെ അവിടെ ഇങ്ങനെ കുത്തിയെടുക്കണം എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ ഇങ്ങനെ കുത്തിയെടുത്തു നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ ലൈൻ ഇട്ടിൽ അതിൽ പഠിച്ചപ്പോൾ അതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഡൗട്ട്സ് പറഞ്ഞു തരാം അപ്പൊ ഇതിന്റെ ഇങ്ങനെ നമ്മൾ തച്ച് വരുമ്പോൾ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഓരോ കുത്തുകൾ പോലെ കാണും ഇപ്പൊ ഞാൻ ഇതെല്ലാം തയ്ച്ചത് രണ്ട് ഇടയിട്ടാണ് തയ്ച്ചിരിക്കുന്നത് ആങ്കറിന്റെ ഇതുപോലെയുള്ള കോട്ടൺ പേള് വെച്ചിട്ടാണ് തയ്ച്ചത് ഇതുപോലെ തച്ചു പോയാൽ മതി ഇതുപോലെ ഈ ഡോട്ട്സ് ഒരേ ലെവലിൽ തന്നെ തച്ചെടുക്കണം അല്ലെങ്കിൽ അതിന്റെ ഭംഗി പോകും അങ്ങനെ ഒരേ ലെവലിൽ വരുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാകുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാൻ ചെറിയ ലീഫായിട്ടാണ് തച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ വലിയ ലീഫിന്റെ ഡിസൈനിൽ കാണിച്ചു തരാം അപ്പോൾ ബാക്കി ലീഫും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം ഇതിലൊക്കെ ഇപ്പം ഫ്രഞ്ച് നോട്ടിന്റെ അറിഞ്ഞുകൂടാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഡിസൈൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മളിത് തയ്ക്കുമ്പോൾ ഈ മുകളിൽ വശം നീറ്റായിട്ട് വരുന്നത് പോലെ തന്നെ അടിയിൽ നീറ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം നല്ല തുണിയിലൊക്കെ ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാനിവിടെ ഇങ്ങനെ അടുത്തടുത്ത് വലിച്ചിരിക്കുന്നത് അത് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ കട്ടി കുറഞ്ഞ മെറ്റീരിയലിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ കെട്ട് അവിടെ അവിടെ ഇട്ട് നിർത്തിയിട്ട് വേണം ചെയ്യാൻ അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോഴും അടുത്തടുത്താണെങ്കിൽ അടുത്തടുത്ത നോട്ട്സ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വലിക്കാവൂ അല്ലെങ്കിൽ നമ്മൾ കെട്ടിട്ട് ഓരോ നോട്ട്സ് നിർത്തിയിട്ട് വേണം അടുത്തത് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞ് വരും അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ